ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വർക്ക്ഷീറ്റ് ഉണ്ടായിരുന്നല്ലേ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ മിർസ ഗാലിബിനെ കുറിച്ചിട്ട്. മിർസ ഗാലിബിക്ക് ചരിത്രപ്പർ ടിപ്പണി തയ്യാർക്കാർ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ടിപ്പണി തയ്യാറാക്കാനായിരുന്നു ചോദ്യം. അപ്പോൾ അതേ ഹിൻസ് വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ടിപ്പണിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിർസ അസദ് ഉല്ല ബേഗാൻ ഗാലിബ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. മിർസ ഗാലിബ് ഉർദു ഔർ ഫാർസി ഭാഷയ്ക്ക് മഹാൻ ഷായർ ഔർ ഗായക് ദേ ഉനെ ഉർദു ഭാഷാമേ ആജ് തക് ക സബ്സേ മഹാൻ ഷായർ മാനാ ജാത്താ ഹേ. ഷായർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവി എന്നാണ് കേട്ടോ അർത്ഥം. അടുത്തത് സൺ 1857 മേ ഭാരത് കി പഹലി ജൻക്രാന്തി മേ ഹസാരോ നിർദോഷ് വ്യക്തിയും കു ആസാദി കി ഇസ് ലഡായി മേ അംഗ്രേസോംനെ മാർഡാലാം. 1857 ജനകീയ വിപ്ലവത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഭാരത നിവാസികൾ മരണപ്പെട്ടു. ഗാലിബ് ഉൻ ദിനോം ദില്ലി മെംദേ, ഗാലിബ് ആ സമയത്ത് ദില്ലിയിലുണ്ടായിരുന്നു. അംഗ്രേസോംക്ക് അത്യാചാരം കു ഗുദ് ഉനോംനെ ദേക്കാം, ഈ അത്യാചാരങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. തബു ഉനോംനെ എക്ക് ഡയറി ലിഖീതി ഇസ്കാ നാം ഹേ ദസ്തംബു, അപ്പോൾ അദ്ദേഹം ഒരു ഡയറി എഴുതിയിരുന്നു, ആ ഡയറിയുടെ പേരാണ് ദസ്തംബു. ഇസ്മേ സാധാരൺ ആത്മിക്ക് മുസീബത്ത് ഔർ ഭൂഖ് തഥ പ്യാസ് തടപ്പത്തെ ലോകോം കാബി ജിക്രഹേം, അതിലെ സാധാരണ ജനങ്ങളെക്കുറിച്ച് അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ വിശപ്പും ദാഹവും ഒക്കെ വലഞ്ഞു നടക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ചിത്രം ആ ഡയറിയിൽ കാണാം. ഉ സമയ് ഉനോംനെ കവിതാക്കെ ജരിയെ അംഗ്രേസോം സെ പടാസിയോം കു ബച്ചാലിയാം, ആ സമയത്ത് അദ്ദേഹം കവി ആയതുകൊണ്ട് കവി എന്ന പേരിൽ അംഗ്രേസിയോംസെ ആ ഇംഗ്ലീഷുകാരിൽ നിന്ന് അയൽക്കാരെ രക്ഷപ്പെടുത്തി. അവർ മുസീബത്ത് കെ സമയ് സ്വയം കഷ്ട സഹകർ ബി ദൂസരോം കി മദത് കിയ, പിന്നെ കഷ്ടപ്പാടിൻ്റെ സമയത്തും സ്വയം കഷ്ടപ്പെട്ട് അദ്ദേഹം മറ്റുള്ളവരെ സഹായിച്ചു. തൻഹായി ഔർ അകേലാപ്പന്മേം സിർഫ് കലം കെ സഹാരെ ജീവിത വ്യക്തിഹേം, ഒറ്റപ്പെടലിൽ അദ്ദേഹം വെറും പേനയുടെ സഹായത്താൽ അദ്ദേഹം ജീവിച്ചു. അന്തുമേ അപ്പനെ കപ്പടേ തഥ ബിസ്തർ ബേജിക്കർ ജിന്ദഗി ചലാനേമേം വിവശുഹി, അവസാനം സ്വന്തം കിടക്കയും വസ്ത്രവും വിറ്റിട്ട് ജീവിതം ജീവിക്കാൻ തുടങ്ങി. ഗാലിബിനെ ദൂസരും കി ദയ ഔർ ഹംദർദിക്കോ മാന്യത ദേനേവാല ഏക്ക് വ്യക്തീതി, ഗാലിബ് മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 15 February 1869 കു ദില്ലിമേ ഉൻകി മൃത്യു ഹുയി, ഇത്രയാണ് ടിപ്പണിയായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.